thank <small> you ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ദി വേൾഡ് ഓഫ് വെബ് വെബ് ഡിസൈനിങ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു ഒരു വെബ് പേജ് ഡിസൈൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എസൻഷ്യൽ ടാഗിനെക്കുറിച്ചും നമ്മൾ കണ്ടു പ്രത്യേകിച്ചും ബോഡി ടാഗിൽ ഒത്തിരിയേറെ ആട്രിബ്യൂട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് പേജസ് നമ്മൾ ഡിസൈൻ ചെയ്തു കൂടുതൽ ടാഗുകളിലേക്കും ആട്രിബ്യൂട്ട്സുകളിലേക്കുമാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത് ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കുമ്പോൾ ഒരു കോണ്ടു തയ്യാറാക്കുമ്പോൾ പലപ്പോഴും ഹെഡിങ്സ് നമുക്കതിനാവശ്യം വരും അല്ലേ ആ കോണ്ടിന് ചില ഹെഡിങ്ങുകൾ അത് തന്നെ പല ലെവലിലുള്ള ഹെഡിങ്ങായിരിക്കും വേണ്ടി വരിക ഏറ്റവും വലിപ്പം കൂടിയ തലത്തിൽ പിന്നെ അല്പം കൂടി വലിപ്പം കുറഞ്ഞ് അല്പം കൂടി വലിപ്പം കുറഞ്ഞ് ആ ഹെഡിങ്ങിൻ്റെ ലെവൽ മാറുന്നതനുസരിച്ചിട്ട് അതിൻ്റെ സൈസിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമല്ലോ പിന്നെ അത് അപ്പിയർ ചെയ്യുന്ന സ്ഥലം അത് ആ പേജിൻ്റെ സെൻട്രലൈസ്ഡ് രീതിയിൽ വേണോ ലെഫ്റ്റ് ആണോ റൈറ്റ് അലൈൻഡ് ആണോ ഇങ്ങനെയൊക്കെയുള്ള നിലയിൽ ഹെഡിങ്ങുകൾ സെറ്റ് ചെയ്യേണ്ടി വരും അതിനായിട്ട് വി ഹാവ് ടാക്സ്

ഏത് രീതിയിൽ അലൈൻ ചെയ്യണം ഒരു പേജിൻ്റെ ലെഫ്റ്റ് മാർജിനോട് ചേർത്താണോ അലൈൻ ചെയ്യേണ്ടത് ആ പേജിൻ്റെ റൈറ്റ് മാർജിനോട് ചേർത്താണോ അലൈൻ ചെയ്യേണ്ടത് അതോ സെൻട്രലൈസ്ഡ് ആണോ ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ സെൻറ്ററിൻ്റെ സ്പെല്ലിംഗ് പ്രത്യേകം ശ്രദ്ധിക്കണം സി ഇ എൻ ടി ഇ ആർ നമ്മൾ പലപ്പോഴും എൻ ടി ആർ ഇ എന്ന് പറയാറില്ലേ അതുപയോഗിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവും കിട്ടത്തില്ല അല്ല ഇപ്പോൾ സിഇ എൻ ടി ഇ ആർ എന്ന് തന്നെ ഉപയോഗിക്കണം സെൻറ്റർ എന്ന ആ വാല്യൂ കൊടുക്കുമ്പോൾ അപ്പോൾ അലൈൻ ഈക്വൽസ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഹെഡിങ് വിൽ ബി ഡിസ്പേഡ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദി വെബ് പേജ് ഓക്കെ ഇത്രേ ഉള്ളൂ നമുക്കതേ സിമ്പിൾ ഒരു വെബ് പേജ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അവിടെ ആറ് ലെവലിലുമുള്ള ഹെഡിങ് ടാക്സും ഉപയോഗിച്ചിട്ടുണ്ട് വേറൊന്നുമില്ല മൂന്ന് സ്ഥലങ്ങളിൽ അലൈൻമെൻറ്റ് കൊടുത്തു ആദ്യത്തെ രണ്ട് ഹെഡുകൾ എച്ച് വൺ എച്ച് ടു ഈ ടാഗുകൾ ഉപയോഗിച്ചിരിക്കുന്നിടത്ത് അലൈൻമെൻറ്റ്സ് ഒന്നും കൊടുത്തില്ല പ്ലെയിനായിട്ട് ആ ടാഗ് മാത്രം ഉപയോഗിച്ചു മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോളൂ ഓൾ ദീസ് ടാഗ്സ് ആർ കണ്ടെയ്നർ ടാഗ്സ് ദറ്റ് മീൻസ് ഓപ്പണിംഗ് ഉണ്ട് ക്ലോസിംഗ് ഉണ്ട് ഓക്കെ എച്ച് ടൂവിലും ഞാൻ പ്രത്യേകിച്ച് ഇല്ല എച്ച് ത്രീയിൽ അലൈൻ സെൻറ്റർ കൊടുത്തു എച്ച് ഫോറിൽ അലൈൻ ഈക്വൽസ് റൈറ്റ് കൊടുത്തു എച്ച് ഫൈവിൽ അലൈൻ ഈക്വൾസ് ലെഫ്റ്റ് എച്ച് സിക്സിലും ഒന്നും കൊടുത്തില്ല ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വരുമെന്ന് നോക്കാം അതായത് ഈ പെർട്ടിക്കുലർ എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റ് ഒരു വെബ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്താൽ ദേ ഇങ്ങനെ ഇരിക്കും അത് കണ്ടില്ലേ ഞാനത് സൈഡ് ബൈ സൈഡ് ആയിട്ട് എന്നെ കാണിക്കാം കണ്ടോ ഹെഡിങ് ടൈപ്പ് വൺ എന്നതിൻ്റെ സൈസ് കമ്പയർഡ് ടു അതേഴ്സ് ഏ കമ്പെയ് ടു മറ്റു ഹെഡിങ്ങുകൾ തൊട്ട് താഴെ കണ്ടോ എച്ച് ടു ലെവലുള്ളത് നല്ല വ്യത്യാസമുണ്ട് എച്ച് വണ്ണും എച്ച് ടൂവും തമ്മിൽ നല്ല വ്യത്യാസം കാണുന്നുണ്ട് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോളൂ ദീസ് ടു ഹെഡിങ്സ് ആർ അലൈൻഡ് അറ്റ് ദി ലെഫ്റ്റ് ലെഫ്റ്റ് അലൈൻഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്താ കൺക്ലൂഷൻ നമ്മളായിട്ട് അലൈൻ ആട്രിബ്യൂട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ഹെഡിങ്സ് വിൽ ബി അലൈൻ ടു ദി ലെഫ്റ്റ് എന്നാൽ മൂന്നാമത്തെ ഹെഡിങ് കണ്ടില്ലേ ഹെഡിങ് ടൈപ്പ് ത്രീ എന്ന് കൊടുത്തത് അത് ആ വെബ് ബ്രൗസറിൻ്റെ ആ പേജിൻ്റെ ആയിട്ടാണ് അലൈൻ ചെയ്തിരിക്കുന്നത് എച്ച് ഫോർ നോക്കൂ റൈറ്റ് കൊടുത്തപ്പോൾ ആ ബ്രൗസർ വിൻഡോയുടെ റൈറ്റ് മാർജിനോട് ചേർന്നാണ് ഹെഡിങ് ടൈപ്പ് ഫോർ കാണാൻ സാധിക്കുന്നത് വീണ്ടും ലെഫ്റ്റ് കൊടുത്തപ്പോൾ ഹെഡിങ് ടൈപ്പ് ഫൈവ് അതിന് ഞാൻ ലെഫ്റ്റ് തന്നെ കൊടുത്തു ഒന്നും കൊടുക്കാതിരുന്നപ്പോഴും എന്ന് കൊടുത്തപ്പോഴും സംഭവിച്ചത് ഒരേ കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ബൈ ഡിഫോൾട്ട് ഇറ്റ് ഈസ് ലെഫ്റ്റ് എച്ച് സിക്സിൽ പ്രത്യേകിച്ച് അലൈൻമെൻ്റ് ഒന്നും കൊടുത്തില്ല അത് ലെഫ്റ്റ് ആയിട്ട് തന്നെ കണ്ടു കണ്ടോ ആ സൈസ് ഡിഫറൻസ് ഒന്ന് നോട്ട് ചെയ്ത് കൊടുക്കാം ക്ലിയർ സോ ദാറ്റ്സ് അബൌട്ട് ദ ഹെഡിങ് ടാഗ്സ് മറ്റൊരു ടാഗിലേക്ക് നമ്മൾ പോകുന്നു പാരഗ്രാഫ് ടാഗ് കോണ്ടൻറ്റ് തയ്യാറാക്കുമ്പോൾ കുറേ ടെക്സ്റ്റ് ഉണ്ടാവുമല്ലോ ഓരോ ലൈനായിട്ട് എഴുതി പോവുകയോ എല്ലാം കൂടി ഒന്നിച്ച് അടുക്കി പെറുക്കി വെക്കുകയോ അല്ലല്ലോ ചെയ്യുന്നത് എപ്പോഴും ലെങ്തി ഡോക്യൂമെൻറ്റ്സ് ആകുമ്പോൾ ദെർ വിൽ ബി സം പാരഗ്രാഫ്സ് അപ്പോൾ എങ്ങനെയാണ് പാരഗ്രാഫ്സ് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് പി പി ടാഗ് ഇറ്റ്സ് ഓൾസോ എ കണ്ടെയ്നർ ടാഗ് സൊ നാച്ചുറലി ഓപ്പണിങ്ങും വേണം ക്ലോസിംഗും വേണം അതിൻ്റെ ആട്രിബ്യൂട്ടായിട്ട് ഉപയോഗിക്കുന്നത് അലൈൻ അത് തന്നെയാണ് അലൈൻ എന്നൊരു ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ നേരത്തെ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരെണ്ണം കൂടി ഒരലൈൻമെൻറ്റ് കൂടി എക്സ്ട്രാ വരുന്നുണ്ട് പ്രത്യേകിച്ചും വേർഡ് ഡോക്യുമെൻസ് ഒക്കെ ചെയ്തവർക്ക് ഇത് പരിചയം കാണും ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ ജസ്റ്റിഫൈ ജസ്റ്റിഫൈ മാത്രം ഞാൻ സൂചിപ്പിക്കാം ഒന്നുകൂടി ഉറപ്പിക്കാം എന്തുവാ പേജിൻ്റെ ലെഫ്റ്റും റൈറ്റും മാർജിൻസിന് അലൈൻ ചെയ്ത് നീക്കും അതായത് നോർമലി രണ്ട് വേഡ്സിനുള്ളിൽ ഒരു വേഡ്സിന് ഒരു സ്പേസ് ആണല്ലോ ഇടുക അങ്ങനെ സ്പേസ് ഇട്ട് വന്നപ്പോഴത്തേനും ആ ഒരു ലൈൻ ചെന്ന് ഒരു ലൈൻ കാണുമ്പോൾ റൈറ്റ് ലാസ്റ്റ് വേഡിന് ശേഷം ഒരു എട്ട് പത്ത് ക്യാരക്ടേഴ്സിൻ്റെ സ്പേസ് ഉണ്ടെന്ന് കരുതുക ഒരു പത്ത് ക്യാരക്ടേഴ്സിൻ്റെ സ്പേസ് ഉണ്ട് പക്ഷെ തൊട്ടടുത്ത വേർഡ് പത്ത് ക്യാരക്ടേഴ്സിൽ കൂടുതലായതുകൊണ്ടാണ് അതിനെ ആ ലൈനിൽ നിർത്തുകയോ അതിനെ മുറിക്കുകയോ ചെയ്യാതെ ആ വേർഡിനെ റാപ്പപ്പ് ചെയ്ത് അങ്ങനെയല്ലേ പറയുക ആ വേർഡിനെ റാപ്പപ്പ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ലൈനിലേക്ക് കൊണ്ടുവന്നു പക്ഷേ ആ ഒരു ടെൻ ക്യാരക്ടേഴ്സിൻ്റെ സ്പേസ് അതൊരു ഓക്ക്വേർഡാണ് അടുത്ത ലൈനിൽ വന്നപ്പോൾ ചിലപ്പോൾ ഫൈവ് ക്യാരക്ടേഴ്സിൻ്റെ സ്പേസ് ആയിരിക്കും അങ്ങനെ വരുമ്പോൾ റൈറ്റ് സൈഡ് റൈറ്റ് മാർജിൻ കാണാനായിട്ട് ഒരു ഭംഗി കാണുന്നില്ല ലെഫ്റ്റ് നന്നായിട്ട് അലൈൻഡ് ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു നൂല് പിടിച്ചതുപോലെ ഉണ്ട് റൈറ്റും കൂടി അങ്ങനെ വന്നിരുന്നെങ്കിൽ അതായത് ഈ പത്ത് സ്പേസിനെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഒരു യൂണിഫോമിറ്റി വരുത്തിയാൽ നന്നായിരിക്കും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാല്യൂ ആണ് ജസ്റ്റിഫൈ അലൈൻ ഈക്വൽസ് ജസ്റ്റിഫൈ എന്ന് കൊടുക്കുമ്പോൾ ലെഫ്റ്റും റൈറ്റും മാർജിൻസ് അലൈൻ ചെയ്ത് ആ ലൈൻ ഓഫ് ടെക്സ്റ്റിനെ അഡ്ജസ്റ്റ് ചെയ്തോളും ക്ലിയർ ഒരു പേജാണ് കാണിക്കുന്നത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാനിവിടെ പീ ടാഗ് ഉപയോഗിച്ചിട്ടുണ്ട് ഒരു പാരഗ്രാഫിന് വേണ്ടി ഒരു പീ ടാഗ് വീണ്ടും ഒരു പീ ടാഗ് മൂന്ന് പാരഗ്രാഫ്സ് ഉപയോഗിച്ചിട്ടുണ്ട് ആദ്യത്തെ സെക്ഷൻ യൂഷ്വലി എ പാരഗ്രാഫ് എന്ന് തുടങ്ങുന്ന ആ ടെക്സ്റ്റിൽ പീ ടാഗ് ഉപയോഗിച്ചിട്ടില്ല ബിക്കോസ് ദാറ്റ് ഇസ് ദ ബിഗിനിങ് ഓഫ് ദ കണ്ട പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ ഇതേ കുറേ സ്പേസ് കണ്ടോ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഇട്ടിരിക്കുന്ന സ്പേസ് ആണ് യൂഷ്വലി എ പാരഗ്രാഫ് എന്ന് കഴിഞ്ഞിട്ട് കണ്ടെയ്ൻസ് എന്ന വേർഡ് തുടങ്ങുന്നതിന് മുമ്പ് കുറേ സ്പേസ് മോർ ദാൻ ആ ദാനിന് ശേഷം കുറേ സ്പേസ് വീണ്ടും തേർഡ് ലൈനിൽ വന്നപ്പോൾ ഇൻ ബിറ്റ്വീൻ സം സം വേർഡ്സ് സമ്മിനും വേർഡ്സിനും ഇടയ്ക്ക് കുറേ സ്പേസ് കുറേ സ്പേസ് അണ്നെസറി ആയിട്ട് കിടപ്പുണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം കണ്ടോ ആദ്യത്തെ പാരഗ്രാഫ് പ്രത്യേകിച്ച് ഒരു ആട്രിബ്യൂട്ടും ഇല്ലായിരുന്നു അതെങ്ങനെ വന്നിരിക്കുന്നു ലെഫ്റ്റ് അലൈൻഡ് ആയിട്ട് വന്നിരിക്കുന്നു ഇനി രണ്ടാമത്തെ പാരഗ്രാഫോ റൈറ്റ് അലൈൻഡായിരുന്നു അപ്പോൾ കണ്ടില്ലേ ലെഫ്റ്റിൽ സ്പേസ് കിടപ്പുണ്ട് റൈറ്റ് മാർജിൻ ചേർന്ന് ഇപ്പോൾ മൂന്നാമത്തെ പാരഗ്രാഫിൽ സെൻട്രലൈസ്ഡ് ആണ് കൊടുത്തിരുന്നത് അപ്പോൾ അതെങ്ങനെ വന്നിരിക്കുന്നു ആണല്ലേ ആ പേജിൻ്റെ സെൻട്രലൈസ്ഡ് ആയിട്ട് ഫസ്റ്റ് ലൈൻ ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനിൻ്റെയും ലെഫ്റ്റും റൈറ്റും ചേർന്നല്ലേ ഇരിക്കുന്നത് കണ്ടില്ലേ അത് സെൻട്രലൈസ്ഡ് അലൈൻമെൻ്റ് ആണ് ലാസ്റ്റ് നോക്കിയോളൂ ജസ്റ്റിഫൈഡ് പാരഗ്രാഫ് അതായത് ലെഫ്റ്റ് മാർജിനും റൈറ്റ് മാർജിനും ചേറും തന്നെയാണ് ആ ടെക്സ്റ്റിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഒന്നാമത്തെ പാരഗ്രാഫിൽ വീണ്ടും ലെഫ്റ്റ് അലൈൻ്റാണ് നമ്മളൊന്നും കൊടുത്തിട്ടില്ല പക്ഷേ ബൈ ഡിഫോൾട്ട് ലെഫ്റ്റ് അലൈൻഡാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സ്പേസസ് ബിറ്റ്വീൻ ദി വേർഡ്സ് ആർ റിമൂവ്ഡ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കൊടുത്തിരിക്കുന്ന കുറേയേറെ സ്പേസസ് ഉണ്ടായിരുന്നു അതൊന്നും ഇപ്പോൾ കാണാനില്ല സൊ നമ്മൾ സ്പേസ് കൊടുത്താലും കീ അടിച്ച് നെക്സ്റ്റ് ലൈനിൽ വന്നാലും ബ്രൗസർ അതൊന്നും കാണിക്കത്തില്ല ആ ബ്രൗസർ വിൻഡോയുടെ സ്പേസിനനുസരിച്ച് അതിൻ്റെ വിട്ടിനനുസരിച്ച് ക്യാരക്ടേഴ്സ് വാരി ഇങ്ങനെ അടുക്കി ഇടിക്കി കൊണ്ടുപോകും പാരഗ്രാഫ് ഉപയോഗിച്ചെടുത്ത് സെപ്പറേറ്റ് പാരഗ്രാഫായിട്ട് കാണിച്ചിരിക്കുന്നു മറ്റൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു രണ്ട് പാരഗ്രാഫ്സിന് ഒരു ലൈൻ സ്പേസ് കാണുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോളേ നമ്മളായിട്ട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അപ്പോൾ പാരഗ്രാഫ് എഴുതുമ്പോൾ രണ്ട് പാരഗ്രാഫിൻ്റെ ഇടയിൽ ഒരു ലൈൻ സ്പേസ് കാണുന്നുണ്ട് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലൈൻ ബ്രേക്ക് അതായത് പർപ്പസ് ആയിട്ട് എനിക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു ടെക്സ്റ്റ് ടൈ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് മാർജിനിൽ തുടങ്ങി ആ ടെക്സ്റ്റ് തീരുന്നത് വരെ റൈറ്റ് മാർജിനിൽ പോകുന്നു അവിടെ നിന്ന് നെക്സ്റ്റ് ലൈനിലേക്ക് ചാടുന്നു വീണ്ടും മുന്നോട്ട് പോകുന്നു ഇങ്ങനെയല്ലേ പോകുന്നത് പക്ഷേ എനിക്കൊരു അഞ്ച് സെൻറ്റൻസ് ടൈപ്പ് ചെയ്യാനുണ്ട് അത് ഓരോ സെൻറ്റൻസും ഒരു ലൈനായിട്ട് തന്നെ നിൽക്കണം ചുരുക്കി പറഞ്ഞാൽ ഞാനിതൊരു കോഡ് കാണിച്ച് പറയാം ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ ടാഗിൻ്റെ പേരിതാണ് ബി ആർ ബ്രേക്ക് ലൈൻ ബ്രേക്കിന് ഉപയോഗിക്കുന്ന ടാഗാണ് ബി ആർ ടാഗ് ഇതിന് പ്രത്യേകിച്ച് ആട്രിബ്യൂട്ട്സ് ഒന്നും തന്നെ ഇല്ല ഇവിടെ ഒരു ടെക്സ്റ്റ് കാണിക്കുക ഒരു ഒരു കോഡ് എച്ച് ടി എം എൽ ഡോക്യുമെൻ്റ് ഒരു ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ ഞാനിവിടെ എഴുതിയിരിക്കുന്ന ശ്രദ്ധിച്ചോളൂ എച്ച് ടു എന്ന ഹെഡിങ് ടാഗ് ഉപയോഗിച്ചിട്ടുണ്ട് അതിനിടയിൽ കോവിഡ് പ്രോട്ടോകോൾ എന്നാണ് പറഞ്ഞത് പിന്നീട് നാല് ലൈൻസ് ഞാൻ കാണിക്കുന്നു എൻ്റെ ഡോക്യുമെൻറ്റിൽ ഞാൻ നാല് ലൈൻസ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് വാഷ് യുവർ ഹാൻഡ്സ് യൂസിങ് സോപ്പ് ഫോർ ഫോർട്ടി സെക്കൻഡ്സ് രണ്ടാമത്തെ ലൈനിൽ യൂസ് സാനിറ്റൈസർ റെഗുലർലി മൂന്നാമത്തെ പോയിന്റിൽ വെയർ മാസ്ക് കവറിംഗ് നോസ് ആൻഡ് മൌത്ത് നാലാമത്തെ പോയിൻറ്റ് കീപ്പ് സോഷ്യൽ ഡിസ്റ്റൻസിങ് നാല് ലൈൻസാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിനെ ബ്രൗസറിൽ എടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കും നോക്കാം തേക്കണ്ടോ നമ്മൾ കൊടുത്ത ഇല്ല ആകെ സംഭവിച്ചത് ഹെഡിങ് ഓക്കെ കൊള്ളാം നല്ല ഹെഡിങ് ആയിട്ട് വന്നിട്ടുണ്ട് കോവിഡ് പ്രോട്ടോക്കോളും നല്ല ബോൾഡായിട്ടൊക്കെ കാണുന്നു നല്ല സൈസിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ബാക്കി ഞാൻ ഫോർ ലൈൻസ് കൊടുത്തു ഇവിടെ അങ്ങനെയും ചെയ്തില്ല ഒരു ലൈനിൻ്റെ പിന്നാലെ അടുത്ത ലൈൻ തുടങ്ങി ആ ലൈനിൻ്റെ പിന്നാലെ അടുത്ത ലൈൻ തുടങ്ങി അങ്ങനെ ഒരു പാരഗ്രാഫ് പോലെയാണ് ഇപ്പോൾ കാണുന്നത് അല്ലേ ലൈൻ ബൈ ലൈനായിട്ട് കണ്ടില്ല എന്താ ചെയ്യേണ്ടത് ഞാനിൻ്റെ ഈ കോഡിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്താൻ പോകുകയാണേ ശ്രദ്ധിച്ചോളൂ നേരത്തെ എഴുതിയ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാൻ നേരത്തെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ച നേരത്തെ കണ്ട ഔട്ട്പുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ശ്രദ്ധിച്ചോളൂ ഹെഡ് ടാഗ് എച്ച് ടു എന്ന ഹെഡ് ടാഗിൽ ഞാൻ അലൈൻ കൊടുത്തു ഹെഡിങ് ഒരു സെൻട്രലൈസ് ചെയ്ത് വരുന്നതല്ലേ ഭംഗി അതുകൊണ്ട് ഞാനിവിടെ അലൈൻ ഈക്വൽ സെൻറ്റർ അതൊരു ചേഞ്ച് പിന്നെ നോക്കിയോളൂ വാഷ് യുവർ ഹാൻഡ്സ് യൂസിങ് സോപ്പ് ഫോർ ഫോർട്ടി സെക്കൻഡ്സ് ആ ലൈനിന് ശേഷം ബി ആർ എന്നൊരു ടാഗ് കൊടുത്തു സെക്കൻഡ് ലൈനിന് ശേഷവും ബി ആർ അപ്പോൾ ഓരോ ലൈനിൻ്റെയും അവസാനത്തിൽ അല്ലെങ്കിൽ പുതിയ ഓരോ ലൈനിൻ്റെയും തുടക്കത്തിൽ ബി ആർ ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇതേ കണ്ടുള്ളൂ കണ്ടില്ലേ നമ്മൾ ഉദ്ദേശ രീതിയിൽ കിട്ടിയില്ലേ ഔട്ട്പുട്ട് ഈച്ച് ലൈൻ അത് ആയിട്ട് തന്നെ കാണുന്നുണ്ടല്ലേ പാരഗ്രാഫിൽ നിന്നൊക്കെ മാറി ഓരോ ആ പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ട ഓരോ ഇൻസ്ട്രക്ഷനും ഓരോ ലൈനായിട്ട് തന്നെ ഡിസ്പ്ലേ ചെയ്തു ആ ബ്രേക്ക് വന്നെടുത്ത് പുതിയൊരു ലൈൻ ബ്രേക്ക് സംഭവിച്ചിരിക്കുന്നു സോ ദിസ് ഈസ് ദ യൂസ് ഓഫ് ബി ആർ ടാഗ് സെൻട്രലൈസ്ഡ് അലൈൻ്റ് ഹെഡ്ഡിങ് ഇപ്പോൾ മാറിയിട്ടുണ്ട് നേരത്തെ ലെഫ്റ്റ് ആയിരുന്നു ഇപ്പോൾ അത് സെൻട്രലി അലൈൻഡ് ഹെഡിംഗ് ആയിട്ട് മാറി അതോടൊപ്പം തന്നെ ലൈൻ ബ്രേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് രണ്ട് കോഡുകൾ ഞാനിവിടെ കാണിക്കുകയാണ് ഒന്ന് ബി ആർ ടാഗ് ഉപയോഗിച്ചുള്ള കോഡും മറ്റൊന്ന് പി ടാഗ് സെയിം ടെക്സ്റ്റ് ആണേ ടെക്സ്റ്റിൽ മാറ്റമൊന്നുമില്ല വാഷ് യുവർ ഹാൻഡ്സ് യൂസിങ് അതെ ആ കോവിഡ് പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് ബി ആർ ടാഗും ഉപയോഗിച്ച് കാണിച്ചു പി ടാഗ് ഉപയോഗിച്ചും കാണിക്കുന്നു ശ്രദ്ധിച്ചല്ലോ ഇതിൻ്റെ രണ്ടിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം കണ്ടോ ബി ആർ ടാഗ് ഉപയോഗിച്ചിട്ടുള്ള ഔട്ട്പുട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷനും ഓരോ ലൈനായിട്ട് വന്നു എന്നാൽ പി ടാഗിൽ കണ്ടോ ബി ആർ മാറി പി കൊടുത്തപ്പോൾ പുതിയ ലൈനിൽ വന്നു അല്ലേ അത് സംഭവിച്ചു പിന്നെ ഒരു കുഞ്ഞ് ടെക്സ്റ്റായിട്ടുണ്ട് ഒരു ലൈനുള്ളിൽ തന്നെ നിൽക്കുന്ന ടെക്സ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ലൈനായിട്ട് തന്നെ ഫീൽ ചെയ്തു പുതിയ ലൈനിലും വന്നു സ്റ്റിൽ ദർ ആർ ഡിഫറൻസസ് മറ്റെന്തൊക്കെയോ ചില മാറ്റങ്ങൾ അവിടെ ഉണ്ട് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ ബി ആർ ടാഗിന് പകരമാണ് ഞാൻ പീ ടാഗ് കൊടുത്തത് പി ടാഗ് ഒരു കണ്ടെയ്നർ ടാഗ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല ബി ആറിൻ്റെ സ്ഥാനത്ത് പീ കൊടുത്തു ആകെയുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ ഔട്ട്പുട്ട് നോക്കി തന്നെ മനസ്സിലാക്കുക നമുക്കതിനൊന്ന് കൺസോൾഡേറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ കണ്ടെയ്നർ ടാഗ് ആയിട്ട് ക്ലോസിംഗ് ഇല്ലെങ്കിൽ കുഴപ്പമില്ലേ പലപ്പോഴും അത് വലിയ കുഴപ്പമൊന്നും ആകാറില്ല ബ്രൗസർ വലിയ പ്രശ്നമൊന്നും കാണിക്കാറില്ല ഞാൻ പറഞ്ഞില്ലേ ബ്രൗസർ വളരെ യൂസർ ഫ്രണ്ട്ലിയാണ് ചെറിയ ചെറിയ മിസ്റ്റേക്സിനെയൊക്കെ ഇഗ്നർ ചെയ്യും സി പ്ലസ് പ്ലസോ പൈത്തണ പോലെയൊന്നും അല്ല നമുക്ക് നോക്കേണ്ടത് ഈ രണ്ട് കോഡും ഈ രണ്ട് ഔട്ട്പുട്ടും ഇത് രണ്ടും വെച്ചിട്ട് ബി ആർ ടാഗും പി ടാഗും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം ആദ്യത്തെ പോയിന്റ് എന്ത് പറയാം ബി ആർ ടാഗ് ഈസ് എൻ എം ടി ടാഗ് അപ്പോൾ നിങ്ങൾ ചോദിക്കാം സാറേ പി ടാഗും എം ടി ആർട്ടാണല്ലോ കൊടുത്തത് ആക്ച്വലി ഇത് എം ടി ആർട്ട് കൊടുത്തു ബ്രൗസർ യൂസർ ഫ്രണ്ട്ലി ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ലെന്നേ ഉള്ളൂ ആക്ച്വലി ഇറ്റ് ഈസ് കണ്ടെയ്നർ ടാഗ് പി ടാഗ് ബേസിക്കലി കണ്ടെയ്നർ ടാഗാണ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും കൊടുക്കാറുണ്ട് കൊടുക്കേണ്ടതുണ്ട് ബി ആർ ടാഗ് പക്ക എം ടി ടാഗ് തന്നെയാണ് അതൊരു ഡിഫറൻസ് നമുക്ക് ചൂണ്ടിക്കാട്ടാം ബി ആർ ടാഗ് ബ്രേക്ക്സ് ദ കറണ്ട് ലൈൻ ആൻഡ് സ്റ്റാർട്ട്സ് എ ന്യൂ ലൈൻ ബി ആർ എവിടെയാണോ അപ്പിയർ ചെയ്യുന്നത് അവിടെ വെച്ചിട്ട് ആ ലൈൻ നിർത്തുകയും തൊട്ടടുത്ത ബി ആറിന് ശേഷം വരുന്ന ടെക്സ്റ്റ് മുതൽ പുതിയ ലൈനിൽ ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യുന്നു അതൊരു പോയിന്റ് എന്നാൽ പിയുടെ കേസിലോ നമുക്ക് എന്ത് പറയാം ഇറ്റ് ബ്രേക്ക്സ് ദ കറണ്ട് ലൈൻ ഇപ്പോൾ എന്താണോ നിൽക്കുന്നത് അത് ബ്രേക്ക് ചെയ്യുന്നു എവിടെയാണോ പി അപ്പിയർ ചെയ്യുന്നത് ഓപ്പണിംഗ് പി അപ്പിയർ ചെയ്യുന്നത് അവിടെ വെച്ച് ലൈൻ ബ്രേക്ക് ചെയ്യുന്നു എന്നിട്ട് പുതിയൊരു പാരഗ്രാഫ് തുടങ്ങുന്നു നേരത്തെ പുതിയൊരു ലൈൻ തുടങ്ങിയെന്ന് പറഞ്ഞു ഇപ്പോൾ ഒരു പാരഗ്രാഫാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇനി എന്താ അതുപോലുള്ള വ്യത്യാസം അതേ കണ്ടില്ലേ ഇപ്പോഴത്തെ പോയിന്റ് നോ ലൈൻ സ്പേസ് ബിഫോർ ദ ന്യൂ ലൈൻ ബി ആറിൻ്റെ കേസിൽ ബി ആർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ലൈനിടയിൽ സ്പേസ് ഉണ്ടാകില്ല അതെ കൂടി നോക്കിയോളൂ സ്ക്രീനിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കൊണ്ടോ വാഷ് യുവർ ഹാൻഡ്സ് യൂസിങ് സോപ്പ് ഫോർ ഫോർട്ടി സെക്കൻഡ്സ് യൂസ് സാനിറ്റൈസർ റഗുലില്ല ആ രണ്ട് ലൈൻസിനിടയ്ക്ക് സ്പേസ് ഇല്ല എന്നാൽ വലതു നിങ്ങളുടെ വലതുവശത്താണേ പി ടാഗ് ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ ലൈൻ സ്പേസ് ആർ ദയാർ

ഹൊറിസോണ്ടൽ റൂളർ എന്നാണത് പറയുക ബൈ വിച്ച് യു ക്യാൻ ഡ്രോ എ ഹൊറിസോണ്ടൽ ലൈൻ അലോങ് ദി ഐ മീൻ അക്രോസ് ദി വെബ് പേജ് എന്ന് പറയുന്നതായിരിക്കും നല്ലത് അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് സാധാരണ ഉപയോഗിക്കുന്നത് സൈസ് വിത്ത് കളർ നോ ഷെയ്ഡ് ആ ലൈൻ ഇത്രയും ആട്രിബ്യൂട്ട്സാണ് വളരെ കൂടുതലായിട്ട് ഉപയോഗിച്ച് കാണുന്നത് സൈസ് എന്നുദ്ദേശിക്കുന്നത് ആ ലൈനിൻ്റെ തിക്നെസ്സാണ് ലൈനിൻ്റെ തിക്നസ്സ് മാത്രം വേണം എന്നുള്ളതാണ് സൈസ് എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് പറയേണ്ടത് അവിടെ സൈസ് ഈക്വൽസ് എന്ന് പറഞ്ഞൊരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് നമ്പർ ഡിനോട്ട്സ് ദ നമ്പർ ഓഫ് പിക്സൽസ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ലൈൻ വിത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പേജിൻ്റെ അതായത് ആ ബ്രൗസർ വിൻഡോയുടെ എന്താ പറയുക ഹൊറിസോണ്ടലി എന്തുമാത്രം സ്പേസിലാണ് ഈ ലൈൻ റിസൈഡ് ചെയ്യേണ്ടത് ചുരുക്കി പറഞ്ഞാൽ ലെഫ്റ്റ് മാർജിൻ തൊട്ട് റൈറ്റ് മാർജിൻ വരെയും നീണ്ടു നിൽക്കുന്ന നിലയിൽ വേണോ അതോ കുറച്ച് ആ ബ്രൗസർ വിൻഡോയുടെ ഒരു എഴുപത്തഞ്ച് ശതമാനം മാത്രം കവർ ചെയ്യുന്ന നിലയിൽ മതിയോ അൻപത് ശതമാനം കവർ ചെയ്യുന്ന നിലയിൽ മതിയോ ഇങ്ങനെ ശതമാന കണക്ക് ഉപയോഗിച്ചിട്ട് ആ ബ്രൗസർ വിൻഡോയുടെ വിത്തിൻ്റെ എത്ര ശതമാനമാണ് ലൈൻ സ്ട്രെച്ച് ആവേണ്ടത് എന്ന നിലയിൽ നമുക്ക് ഉപയോഗിക്കാം വിത്ത് അട്രിബ്യൂട്ട് അത് പെർസൻറ്റേജ് കണക്കിലും പറയാം പിക്സൽസിൻ്റെ കണക്കിലും നമുക്ക് പറയാൻ സാധിക്കും പെർസെൻറ്റേജായിരിക്കും നമുക്ക് കുറച്ചുകൂടി കൺവീനിയൻറ്റും തോന്നുന്നു ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഫ്രം ദ ലെഫ്റ്റ് മാർജിൻ ടു റൈറ്റ് മാർജിൻ അതായിരിക്കും അതിൻ്റെ ലെങ്ത്ത് പിന്നൊന്ന് കളർ നിങ്ങൾക്കറിയാം ലൈനിൻ്റെ കളർ എന്ത് വേണം തീരുമാനിക്കാം നോ ഷെയ്ഡ് അതിന് വാല്യൂസ് ഒന്നും കൊടുക്കേണ്ട ആ ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നോർമലി ആ ലൈൻ നമ്മളൊരു ഒരു ലൈൻ ഡ്രോ ചെയ്യുമ്പോൾ അതിനൊരു ഷെയ്ഡ് അവിടെ ഉണ്ടാവും ആ ഷെയ്ഡ് വേണ്ട എന്നുണ്ടെങ്കിൽ നോ ഷെയ്ഡ് ഉപയോഗിക്കാം എന്ന് മാത്രമേ ഉള്ളൂ ഇനി അലൈൻ അലൈൻ ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ അതായത് ഫിഫ്റ്റി പെർസെൻറ്റ് എന്ന് നമ്മൾ കൊടുത്തു എന്ത് വിത്ത് വിത്ത് ആട്രിബ്യൂട്ട് ബ്രൗസർ വിൻഡോയുടെ ഫിഫ്റ്റി പെർസെൻറ്റ് മതി ആ ഫിഫ്റ്റി പെർസെൻറ്റ് ലെഫ്റ്റ് അലൈൻഡായിട്ട് നിൽക്കണമോ റൈറ്റ് അലൈൻഡായിട്ട് വരണമോ സെൻട്രലി വരണമോ എന്നുള്ള തീരുമാനിക്കാനാണ് അലൈൻ എന്ന ആട്രിബ്യൂട്ട് ക്ലിയർ നമുക്കൊരു കോഡ് നോക്കാം ഇത് ശ്രദ്ധിച്ചോളൂ ഞാനിവിടെ എച്ച് ടു ഒരു ടാഗ് ഉപയോഗിച്ചു നമ്മുടെ പഴയ ടാഗ് ഒരു ഹെഡിങ്ങിന് വേണ്ടി നേരത്തെ അതേ പ്രോഗ്രാം എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റ് തന്നെയാണ് ആ കോവിഡ് പ്രോട്ടോകോളിന് വേണ്ടി തയ്യാറാക്കിയ ഒരു എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റ് അപ്പോൾ അതുപോലെ ഹെഡിങ് കൊടുത്തു ഒരു മാറ്റവും വരുത്തിയില്ല മാറ്റം വന്നത് ഇവിടെയാണ് കണ്ടോ എച്ച് ആർ എന്ന ടാഗ് ഉപയോഗിച്ചു അവിടെ സൈസ് ഈക്വൽസ് എന്നും പറഞ്ഞു കളർ ഈക്വൽസ് ബ്ലൂ എന്നും കൊടുത്തു മറ്റ് ഒന്നും ഞാൻ ഉപയോഗിച്ചില്ല നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം കുഴപ്പമൊന്നുമില്ല സൈസ് ഈക്വൽസ് ടെന്നും കളർ ഈക്വൽസ് ബ്ലൂ ഇത് രണ്ടുമാണ് കൊടുത്തത് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ ആയിരിക്കും കണ്ടില്ലേ എത്ര മനോഹരമായിരിക്കുന്നു ഒരു ബ്ലൂ ലൈൻ ആ കോവിഡ് പ്രോട്ടോകോളിൽ എന്ന ഹെഡിൻ്റെ താഴെയായിട്ട് ഒരു ബ്ലൂ ലൈൻ വന്നിട്ടുണ്ട് അതിന് ശേഷം ആ കോണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നു സൈസ് ടെൻ കൊടുത്തപ്പോൾ തന്നെ എൻ്റെ വ്യത്യാസം കണ്ടോ ആ ലൈനിൻ്റെ തിക്നെസ് മാറിയിരിക്കുന്നത് സൈസ് ടെൻ കൊടുത്തതുകൊണ്ട് അത് വേരി ചെയ്തുകൊണ്ട് ലൈനിൻ്റെ തിക്നസ് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാക്സ് അത് കുറേ ഉണ്ട് കേട്ടോ നമ്മുടെ വെബ് പേജിൽ ഉൾക്കൊള്ളിക്കുന്ന ടെക്സ്റ്റിനെ ഫോർമാറ്റ് ചെയ്യുക വേർഡിൽ ഫോർമാറ്റ് ചെയ്യാനായിട്ട് കുറേയേറെ ഫീച്ചേഴ്സ് നമ്മൾ ഉപയോഗപ്പെടുത്തിയിരുന്നു വേർഡ് ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കുമ്പം അല്ലെങ്കിൽ നിങ്ങളുടെ സ്പ്രെഡ്ഷീറ്റ് തയ്യാറാക്കുമ്പോഴൊക്കെ ഫോമാറ്റിക്കു വേണ്ടി കുറേ ഫീച്ചേഴ്സ് ഉപയോഗപ്പെടുത്തി അത് ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റിൽ ടെക്സ്റ്റ് ഫോമാറ്റിനെ എങ്ങനെ എന്ത് ഏതൊക്കെ ടാഗുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫോർമാറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നോക്കിയുള്ളൂ ബി ടാഗ് ഐ ടാഗ് യു എസ് ബിഗ് സ്മോൾ അങ്ങനെ ഒരു സെറ്റാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ബി ടാഗ് ഈസ് യൂസ് ടു ഗസീതാ മതി ബോൾഡ് ടെക്സ്റ്റ് ബോൾഡ് ചെയ്യാനായിട്ട് ഐ ടാഗ് ഉപയോഗിക്കുന്നത് ടെക്സ്റ്റിനെ ഇറ്റാലിക്സ് ഇങ്ങനെ ചെരിഞ്ഞ ഒരു ഷേപ്പിലാക്കാനായിട്ട് യു അണ്ടർലൈൻ ഇതൊക്കെ നമ്മുടെ വേർഡ് ഡോക്യുമെൻറ്റ് ഉപയോഗിക്കുന്ന അതേ സംഭവം തന്നെയാണ് കേട്ടോ ഒരു ടെക്സ്റ്റിനെ അണ്ടർലൈൻ ചെയ്യാനായിട്ട് യു ടാഗ് എസ് സ്ട്രൈക്ക് ത്രൂ ഒരു ടെക്സ്റ്റിനെ അക്രോസ് ആയിട്ട് ഇങ്ങനെ വെട്ടിക്കളയുന്ന പോലെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി സ്ട്രൈക്ക് ത്രൂ എന്ന് പറയും അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് യെസ് എന്നും പറയാം സ്ട്രൈക്ക് എന്നും കൊടുക്കാം പിന്നൊന്ന് ബിഗ് ഈ ടെക്സ്റ്റിന് നോർമലി ഒരു സൈസ് ഉണ്ടാവും ബ്രൗസറിൽ ഒരു ഡിഫോൾട്ട് സൈസ് ഉണ്ടാവും ടെക്സ്റ്റിന് അങ്ങനെ നോർമൽ സൈസിനേക്കാളും അല്പം കൂടി സൈസ് കൂട്ടി കാണിക്കണമെങ്കിൽ ബിഗ് എന്ന ടാഗ് ഉപയോഗിക്കാം നോർമൽ സൈസിനേക്കാളും അല്പം കുറച്ച് മതി അല്പം കൂടി ചെറുതായിട്ട് കാണിക്കണമെങ്കിൽ സ്മോൾ എന്ന ടാഗ് ഉപയോഗിക്കാം ആ സ്മോൾ സൈസ്ഡും ബിഗ് സൈസ്ഡും എന്ന ലെറ്റർ വേർഡ്സ് ഒന്ന് ശ്രദ്ധിച്ചോളൂ കണ്ടില്ലേ ടു മേക്ക് ടെക്സ്റ്റ് ടു മേക്ക് ടു മേക്ക് എന്ന് കാണുന്നതെല്ലാം നോർമൽ ഫോണ്ടാണ് ഞാൻ സ്മോൾ സൈസ്ഡ് എന്ന് കണ്ടോ വ്യത്യാസം കണ്ടില്ലേ ആ ലൈനിലെ സ്മോൾ സൈസ്ഡ് എന്ന വേർഡ്സും ബാക്കിയുള്ള വേർഡ്സ് നമ്മളൊരു സൈസ് ഡിഫറൻസ് അതുപോലെ മുകളിൽ ബിഗ് സൈസ്ഡും ബാക്കിയുള്ള ടെക്സ്റ്റ് നമ്മളൊരു സൈസ് ഡിഫറൻസ് ശ്രദ്ധിച്ചോളുക ബോൾഡിൻ്റെ ഇഫക്റ്റ് ഞാൻ കാണിച്ചു ഇറ്റാലിക്സിൻ്റെ ഇഫക്റ്റ് കാണിച്ചു അണ്ടർലൈൻ ഐൻ്റെ ഇഫക്റ്റ് കാണിച്ചിട്ടുണ്ട് സ്ട്രൈക്ക് ത്രൂ മറ്റു ചില ടാഗിലേക്ക് പോകുന്നു സ്ട്രോങ് ഇ എം സബ് സൂപ്പ് ബ്ലോക്ക് കോട്ട് ക്യൂ ഇങ്ങനെ കുറേയേറെ ടാഗുകൾ കൂടി ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് സ്ട്രോങ് അത് വേറൊന്നുമല്ല കേട്ടോ ബോൾഡ് ചെയ്യാൻ തന്നെയാണ് ബി ടാഗ് എന്തിനാണോ ഉപയോഗിക്കുന്നത് അതിന് പകരം ഉപയോഗിക്കാവുന്ന ഒന്നാണ് സ്ട്രോങ് അതുപോലെ ഇ എമ്മിൻ്റെ കാര്യം എംഫസിസ് എന്നാ പറയുക ഇറ്റാലിക്സ് ഇഫക്റ്റിൽ കിട്ടാനായിട്ട് അതായത് ഐ ടാഗ് ഉപയോഗിച്ച് എന്താണോ നിങ്ങൾക്ക് കിട്ടിയത് അത് തന്നെ ഇ എം ടാഗ് ഉപയോഗിച്ചാലും കിട്ടും സബ് ഇത് പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ നിങ്ങൾ ആ ടെക്സ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് ടു മേക്ക് ദ ടെക്സ്റ്റ് സബ്സ്ക്രിപ്റ്റ് സബ്സ്ക്രിപ്റ്റ് എന്ന വാക്ക് ടെക്സ്റ്റിൻ്റെ ചുവട്ടിലല്ലേ കാണുന്നത് അപ്പോൾ ഒരു ടെക്സ്റ്റിൻ്റെ പൊസിഷൻ ഇങ്ങനെ തൊട്ടടുത്ത പ്രീ എന്താ പ്രീവിയസ് ടെക്സ്റ്റിൽ നിന്റെ ചുവട്ടിലേക്ക് ഇറക്കി എഴുതുന്ന ഒരു ശൈലിക്കാണ് സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ സ്കൂൾ ക്ലാസ്സിൽ ഇപ്പോൾ കെമിസ്ട്രി എച്ച് ടു എസ് ഒ ഫോർ ആ എച്ച് ടു താഴേക്കല്ല എഴുതുക എസ് ഒ ഫോറിൻ്റെ ഓക്കേഷൻ ഫോർ അല്പം താഴെ എഴുതും മാത്തമാറ്റിക്സിൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എയ്ക്ക് എ എന്ന ആ വേരിയബിളിൻ്റെ അല്ലെ അങ്ങനെയല്ലേ പറയുന്നത് അതെ എ എന്ന വേരിബിളിൻ്റെ മുകളിലേക്ക് കയറ്റിയാണ് ടു എ സ്ക്വയർ ബി സ്ക്വയർ എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ അപ്പോൾ അങ്ങനെ മുകളിലേക്ക് സൂപ്പർ സ്ക്രിപ്റ്റ് ചെയ്യുക എന്ന് പറയും താഴേക്ക് എഴുന്നതിനെ സബ്സ്ക്രിപ്റ്റ് ചെയ്യുക എന്ന് പറയും അപ്പോൾ സബ്സ്ക്രിപ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് സൂപ്പർ സ്ക്രിപ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ടാഗ് സൂപ്പ് എസ് യു പി എന്ന് പറയാം അടുത്ത് നിങ്ങൾ കാണുന്നത് ബ്ലോക്ക് ഓട്ട് നമ്മളൊരു കോണ്ടൻറ്റ് ഒരു ഒരു ടെക്സ്റ്റ് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ വെബ് പേജിലെ ഒരു ഒരു കോണ്ടൻറ്റ് ഇങ്ങനെ തയ്യാറാക്കി വരുമ്പോൾ എന്തെങ്കിലും ഒരു കോഴ്സ് വളരെ ശ്രദ്ധിക്കപ്പെടണം എന്ന നിലയിൽ നോർമൽ ടെക്സ്റ്റിൽ നിന്നും മാറി നിന്ന് അല്പം ശ്രദ്ധിക്കപ്പെടണം എന്ന് തോന്നുന്ന നിലയിൽ അതിനെ ഒന്ന് പ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫ് ഫോർമാറ്റ് ഉണ്ടാവും ഒരു പാരഗ്രാഫിൻ്റെ ഫോർമാറ്റ് അത് ഒരു ബ്ലാങ്ക് ലൈൻ ആ ടെക്സ്റ്റിൻ്റെ ശേഷം ഒരു ലൈൻ സ്പേസ് ആ ടെക്സ്റ്റ് നോർമലി ലെഫ്റ്റ് മാർജിനായ ലെഫ്റ്റ് മാർജ് ലെഫ്റ്റ് അലൈൻഡ് ആയിരിക്കുമല്ലോ അല്ലെങ്കിൽ ജസ്റ്റിഫൈഡ് ആയിട്ടായിരിക്കുമല്ലോ ടെക്സ്റ്റ് നമ്മൾ പ്ലേസ് ചെയ്യുക ഒരു ഇൻറ്റൻറ്റ് നോർമൽ ടെക്സ്റ്റിൽ നിന്നും ഒരൽപം അകത്തേക്ക് തള്ളി നിൽക്കത്തക്ക രീതിയിൽ ഇൻഡൻറ്റ് എന്നല്ലേ പറയുക ഒരു കൂടി ടെക്സ്റ്റിനെ ഡിസ്പ്ലേ ചെയ്യിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടാഗാണ് ബ്ലോക്ക് കോട്ട് അങ്ങനെ ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാവും ക്യൂ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ഡബിൾ കോഡ്സിനകത്ത് കോഡ്സ് എന്ന് കേട്ടിട്ടില്ലേ അല്ലേ പല ഫേമസ് കോഡ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ അപ്പോൾ ആ കോഡ്സ് ഡബിൾ കോട്ടേഷൻ മാർക്സിനകത്ത് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടാഗാണ് ക്യൂ ഇതുപയോഗിച്ച് നമുക്കൊരു കോഡ് നിങ്ങളെ കാണിക്കാം നേരത്തെ അതേ ടെക്സ്റ്റാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത് കോവിഡ് നയൻറ്റീൻ പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് തന്നെയാണ് പക്ഷേ ഇവിടെ സെൻറ്റർ എന്നൊരു ടാഗ് കൂടി കൊണ്ടുവന്നേ നേരത്തെ കോവിഡ് നയൻറ്റീൻ പ്രോട്ടോകോൾ എന്നുള്ളത് എച്ച് ടു എന്ന ടാഗ് ഉപയോഗിച്ചിട്ട് അലൈൻ ആട്രിബ്യൂട്ട് വെച്ച് ഞാൻ സെൻട്രലൈസ് ചെയ്തിരിക്കയായിരുന്നു ഇവിടെ സെൻറ്റർ എന്നൊരു ടാഗാണ് കൊടുത്തിരിക്കുന്നത് വേറൊന്നും സംഭവിക്കുന്നില്ല അതൊരു കണ്ടെയ്നർ ടാഗ് കൂടിയാണ് സെൻ്റർ ടാഗിനുള്ളിൽ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റ് വിൽ ബി അലൈൻഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ വെബ് പേജ് ആ വെബ് പേജിൻ്റെ സെൻട്രൽ ആയിട്ടായിരിക്കും അലൈൻ ചെയ്യുക അക്രോസ് ദ പേജ് സെൻട്രലൈസ്ഡ് ആയിട്ടായിരിക്കും അലൈൻ ചെയ്യുക സെൻ്റർ എന്ന ടാഗിനുള്ളിൽ എന്ത് കൊടുത്താലും സെൻ്റർ എന്ന ടാഗിനുള്ളിൽ ടെക്സ്റ്റ് കൊടുത്താലും ഇമേജ് കൊടുത്താലും അതെല്ലാം ആ പേജിൻ്റെ സെൻട്രലൈസ്ഡ് ആയിട്ടായിരിക്കും അലൈൻ ചെയ്യുക പിന്നെ നോക്കിയുള്ളൂ വാഷ് യുവർ ഹാൻഡ്സ് യൂസിങ് ആ സോപ്പ് എന്നതിൻ്റെ ഇടത്തും വലത്തും ബി ടാഗ് ഉപയോഗിച്ചിരിക്കുന്നു ഞാൻ കോഡ് കോഡ്ന്നുകൂടി കാണിക്കാം കണ്ടോ അതിൻ്റെ ഔട്ട്പുട്ടും കൂടി ഇപ്പോൾ ഞാൻ കാണിക്കാണേ ബി ടാഗിനുള്ളിലാണ് സോപ്പ് എന്ന വേർഡ് കണ്ടത് സ്ട്രോങ് ടാഗിനുള്ളിലാണ് ഫോർട്ടി സെക്കൻഡ്സ് കണ്ടത് പക്ഷേ ഔട്ട്പുട്ടിൽ രണ്ടും ഒരുപോലെയല്ലേ ഞാൻ അതാ പറഞ്ഞത് ബി ടാഗിൻ്റെയും സ്ട്രോങ്ങിൻ്റെയും ഇഫക്റ്റ് സെയിം ആണ് ബാക്കിയുള്ള നോർമൽ ടെക്സ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സോപ്പ് എന്ന വേർഡും ഫോർട്ടി സെക്കൻഡ്സ് എന്ന വേഡും ബോൾഡായിട്ട് കാണുന്നു അതിനു മുമ്പ് കോവിഡ് നയൻറ്റീൻ പ്രോട്ടോകോൾ കണ്ടോ അത് ബോൾഡൊന്നും അല്ല വലിയ സൈസൊന്നും മാറിയിട്ടില്ല നോർമൽ ടെക്സ്റ്റ് ടെക്സ്റ്റായിട്ട് തന്നെയാണ് ബട്ട് ഇറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദ വെബ് പേജ് കാരണം എന്താ സെൻറ്റർ ടാഗ് ഉപയോഗിച്ചല്ലേ എഴുതിയിരിക്കുന്നത് ഓക്കെ അടുത്ത് നോക്കിയോളൂ ഐ ടാഗ് ഉപയോഗിച്ചിരിക്കുന്നു ഐ ടാഗും ഇ എം ടാഗും ഉപയോഗിച്ചു രണ്ടിൻ്റെ ഇഫക്റ്റ് സെയിം ആണ് കണ്ടേ കണ്ടില്ലേ ഐ ടാഗിനുള്ളിലാണ് സാനിറ്റൈസർ എന്ന വാക്ക് ഉപയോഗിച്ചത് ഇ എം എന്ന ടാഗിനുള്ളിൽ പബ്ലിക് പ്ലേസസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നു യൂസ് സാനിറ്റൈസർ റെഗുലർലി ഇൻ പബ്ലിക് പ്ലേസസ് അപ്പോൾ സാനിറ്റൈസർ എന്ന വാക്കും പബ്ലിക് എന്ന വാക്കും ഇറ്റാലിക്സിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇതേ അണ്ടർലൈൻ ചെയ്ത് ഞാൻ കാണിക്കുന്നുണ്ട് ശ്രദ്ധിച്ചോളുക അടുത്ത പോയിന്റിലേക്ക് വന്നാലോ യു ടാഗ് ഉപയോഗിച്ച് കാണുന്നുണ്ടല്ലോ യു ടാഗിൽ എന്താ നോസ് ആൻഡ് മൗത്ത് എന്ന പോർഷനാണ് ഞാൻ യു ടാഗിനുള്ളിലാക്കിയിരിക്കുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് കണ്ടില്ലേ അണ്ടർലൈൻഡ് ആയിട്ട് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന അണ്ടർലൈൻ ആർട്ടിഫിഷ്യൽ ആണ് ആ ബ്ലാക്ക് കളറിൽ തന്നെ നോസ് ആൻഡ് മൗത്ത് എന്ന ആ വേഡ്സിൻ്റെ ചുവട്ടില് ബ്ലാക്ക് കളറിൽ തന്നെ അണ്ടർലൈൻ കാണുന്നുണ്ട് കീപ് സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നുള്ള ആ ടെക്സ്റ്റിനെ ബിഗ് എന്ന ആട്രിബ്യൂട്ടിനുള്ളിലാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ എഫക്റ്റ് കണ്ടില്ലേ കണ്ടോ നോർമൽ ടെക്സ്റ്റിനേക്കാളും അല്പം സൈസ് കൂട്ടിയാണ് അത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കീപ് സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നുള്ളത് അതേ കീപ് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിനെ തന്നെ ഞാൻ സ്മോൾ എന്ന ടാഗിനുള്ളിൽ കാണിച്ചിരിക്കുന്നു വ്യത്യാസം കണ്ടില്ലേ കണ്ടോ കീപ് സോഷ്യൽ ഡിസ്റ്റൻസിങ് അത് സ്മോൾ സൈസായിട്ടും കാണിക്കുന്നു ബിഗ് സൈസായിട്ടും കാണിക്കുന്നു കമ്പയർ ചെയ്യേണ്ടത് നോർമൽ ടെക്സ്റ്റുമായിട്ടാണ് അതിൻ്റെ സൈസിനെ കമ്പയർ ചെയ്യേണ്ടത് ക്ലിയർ ഇനി അതിലവശേഷിക്കുന്നത് ബ്ലോക്ക് കോട്ട് ടെക്സ്റ്റ് ഫോർമാറ്റിൽ നമ്മൾ രണ്ട് ടാഗുകൾ കൂടി ബാക്കിയുണ്ടല്ലോ ബ്ലോക്ക് കോട്ട് കണ്ടില്ലേ ഞാനവിടെ ഒരു ടെക്സ്റ്റ് സിൻസ് ദ ഇയർ ടു തൗസൻഡ് ഫൈവ് ട്വൻറ്റി നയൻത് ആ ട്വൻ്റി നയണിന് ശേഷമുള്ള ടി എച്ച് എന്ന ആ ഭാഗം അത് സൂപ്പ് എന്ന എസ് യു പി ആ ടാഗിനുള്ളിലാണ് കാണിച്ചിരിക്കുന്നത് നമ്മൾ ഈ ഡേറ്റ് ഒക്കെ എഴുതുമ്പോൾ ട്വൻറ്റി എന്ന് എഴുതുമ്പോൾ ആ നയനിൻ്റെ മുകളിലേട്ടല്ലേ ടി എച്ച് സാധാരണ കാണിക്കുക അങ്ങനെ ടി എച്ച് മുകളിൽ വരാൻ വേണ്ടിയാണ് ആ രണ്ട് ലെറ്റേഴ്സിനെയും സൂപ്പ് അല്ലെങ്കിൽ എസ് യു പി എന്ന ടാഗിനുള്ളിൽ കാണിച്ചിരിക്കുന്നത് പിന്നെ ഒരു പോർഷൻ ഞാൻ വെറുതെ ബോൾഡാക്കി കാണിച്ചിട്ടുണ്ട് ആ വിൻഡോയെ ഞാൻ മിനിമൈസ് ചെയ്ത് ആണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ആ വ ആ വാക്കിൻ്റെ ചില ലൈൻസിൻ്റെ അവസാനത്തെ റൈറ്റ് സൈഡ് കാണുന്നത് അത് കാര്യമാക്കണ്ട നമ്മുടെ ഉദ്ദേശം ആ ടാഗുകളുടെ ഇഫക്റ്റ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ആണ് മാത്രമാണല്ലോ അപ്പോൾ ബ്ലോക്ക് കോട്ടിനുള്ളിൽ ഒരു സെൻറ്റൻസ് ഞാൻ കൊടുത്തിരിക്കുന്നു അത് കൂടാതെ ക്യൂ ടാഗിനുള്ളിലും ഒരു ടെക്സ്റ്റ് കൊടുത്തു യൂസ് ഇൻ്റർനെറ്റ് എത്തിക്കലി ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം ബ്ലോക്ക് കോട്ടിനകത്ത് വന്നത് ഇതേ കണ്ടോ അത്രയും പോർഷൻ സിൻസ് ദ ഇയർ ടു മുതൽ ആ ടെക്സ്റ്റ് അവസാനിക്കുന്നത് ടെലികമ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി അത്രയും ഭാഗം പേജിൻ്റെ ലെഫ്റ്റിൽ നിന്നും അല്പം റൈറ്റിലേക്ക് മാറിയാണ് കാണിച്ചിരിക്കുന്നത് ഇൻടെൻറ്റ് ഞാനവിടെ എഴുതി കാണിക്കുന്നുണ്ട് ഇതിനെയാണ് ഇൻടെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് മാർജിൽ നിന്നും അല്പം സ്പേസ് വിട്ട് ഡിസ്പ്ലേ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു കണ്ടല്ലോ അത് ഒരു പോയിന്റ് അതോടൊപ്പം അടുത്ത പോർഷൻ എന്താണ് കണ്ടല്ലേ ട്വൻറ്റി നയൻത് ആ സൂപ്പ് എസ് യു പി എന്ന ടാഗിൻ്റെ ഇഫക്റ്റ് അത് കാണുക അത് ശ്രദ്ധിച്ചോളൂ ട്വൻറ്റി നയൻതിൻ്റെ ടി എച്ച് മുകളിലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് മറ്റൊരു പോയിൻ്റ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ക്യൂ ടാഗ് ഉപയോഗിച്ച് യൂസ് ഇൻ്റർനെറ്റ് എത്തിക്കലി കണ്ടില്ലേ ഡബിൾ കോഡ്സ് ഓട്ടോമാറ്റിക്കലി വന്നിരിക്കുന്നത് ആ ടെക്സ്റ്റ് ഡബിൾ കോഡ്സിനുള്ളിലാണ് ഡിസ്പ്ലേഡ് ആയിരിക്കുന്നത് ബ്രൗസറിൽ അപ്പോൾ ഇത് ഇത്രയുമാണ് ടെക്സ്റ്റ് ഫോമാറ്റിങ് ടാഗ് മറ്റൊരു ടാഗ് പരിചയപ്പെടുത്താം പ്രീ ഫോമാറ്റഡ് ടാഗ് എന്നാണ് അറിയപ്പെടുക ആ ടാഗ് പ്രീ പി ആർ ഇ ഇതും ഒരു കണ്ടെയ്നർ ടാഗ് തന്നെയാണ് നമ്മളൊരു പേജ് തയ്യാറാക്കുമ്പോൾ ഒരു വെബ് പേജ് തയ്യാറാക്കും എവിടെയാണ് തയ്യാറാക്കുന്നത് എഡിറ്ററിൽ അല്ലേ എഡിറ്ററിൽ ഒരു വെബ് പേജ് തയ്യാറാക്കുമ്പോൾ ആ ടെക്സ്റ്റിൽ സാധാരണഗതിയിൽ പ്രത്യേകിച്ച് ഫോർമാറ്റിങ്ങൊന്നും ചെയ്യാറില്ല സ്പേസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാലും ആ സ്പേസ് ഒന്നും ഇഫക്റ്റീവ് ആകാറില്ലല്ലോ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു നമ്മളായിട്ട് സ്പേസ് ഇടുകയോ ലൈൻ ബ്രേക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്താലും പ്രോപ്പർ ടാഗ് ഇല്ലെങ്കിൽ അതൊന്നും അങ്ങനെ ഇഫക്റ്റ് അതേപോലെ ബ്രൗസറിൽ കാണാറില്ല എന്നാൽ നിങ്ങളുടെ എഡിറ്ററിൽ എങ്ങനെയാണോ ടെക്സ്റ്റ് ഇരിക്കുന്നത് അതേപോലെ തന്നെ ബ്രൗസറിലും കാണണമെങ്കിൽ ഹൈപ്പർടെ ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ് തയ്യാറാക്കിയപ്പോൾ എഡിറ്ററിൽ ആ എച്ച് ടി എം എൽ പ്രോഗ്രാം എഴുതുമ്പോൾ ആ കോണ്ടെറ്റ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതിനെ അതേപടി ബ്രൗസറിൽ കാണണമെങ്കിൽ വെബ് പേജായിട്ട് മാറുമ്പോൾ കാണണമെങ്കിൽ ദാറ്റ് ടെക്സ്റ്റ് ഷുഡ് ബി എംബഡ് വിത്തിൻ പ്രീ ടാഗ് കണ്ടില്ലേ ഇവിടെ മോട്ടിവേറ്റ് യുവർ സെൽഫ് എന്നത് ഒരു ലൈനാണ് അതിനുശേഷം നെക്സ്റ്റ് പിന്നെ ഒരു വീണ്ടും അതിൻ്റെ താഴെയാണ് മൂന്ന് ലൈൻസ് കാണുന്നത് അതുതന്നെ ഞാൻ അല്പം റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ കാണിക്കുന്നത് സ്ക്രിയേറ്റ് എ പോസിറ്റീവ് എൻവയൺമെൻറ്റ് മറ്റൊന്ന് സെലിബ്രേറ്റ് യുവർ സ്മോൾ വിൻസ് പിന്നൊന്ന് സറൗണ്ട് യുവേർ സെൽഫ് വിത്ത് മോട്ടീ മോട്ടിവേറ്റഡ് പീപ്പിൾ ഇങ്ങനെ ഒരു ത്രീ ലൈൻസും കാണിക്കുന്നുണ്ട് ഇത് പ്രീ ടാഗ് അല്ലായിരുന്നുവെങ്കിൽ ഇതെല്ലാം കൂടി ചേർത്ത് ഒരു പാരഗ്രാഫായിട്ട് കണ്ടേനെ നമ്മൾ മുമ്പ് പറഞ്ഞാൽ കണ്ടത് ഓർമ്മയുണ്ടല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ പുറത്താൽ മതി ബി ആർ ഒക്കെ ഉപയോഗിക്കാതെ കോവിഡ് പ്രോട്ടോകോൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അതുപോലെ ആയിരുന്നേനെ ഇതും പക്ഷേ പ്രീ ടാഗ് ഉപയോഗിച്ചത് കൊണ്ട് ഇതാ നോക്കിയുള്ളൂ അതിൻ്റെ ഔട്ട്പുട്ട് കണ്ടില്ലേ ആ ഫോണ്ട് പോലും മാറിയിട്ടില്ല ഇത്രയും നേരം ഞാൻ ഔട്ട്പുട്ട് കാണിച്ചപ്പോൾ ബ്രൗസറിൽ കാണുന്ന ടെക്സ്റ്റിൻ്റെ ഫോണ്ട് വേറെ ആയിരുന്നു അല്ലേ എഡിറ്റ് വിൻഡോയിൽ കണ്ട ആ ഫോണ്ടിലായിരുന്നില്ല ബ്രൗസർ വിൻഡോയിലെ ടെക്സ്റ്റ് പക്ഷേ ഇവിടെയാണെങ്കിലോ കണ്ടോ ആ സ്പേസിങ്ങും ഫോണ്ടും ഉൾപ്പെടെ എഡിറ്റ് വിൻഡോയിൽ എന്താണോ കാണുന്നത് അതിന് അതേപടി തന്നെ വെബ് പേജായിട്ട് ബ്രൗസറിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പ്രീ പ്രീ ടാഗ് ഉപയോഗിച്ച് അപ്പോൾ ചിലർ ചോദിക്കാം എന്തിനാ സാറേ എന്നെ ഈ ഇത്രയും പ്രയാസപ്പെട്ട് ഈ ടാഗുകളൊക്കെ പഠിക്കുന്നത് എല്ലാം പ്രീ വെച്ചിട്ട് ഇതിനകത്ത് തന്നെ അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചാൽ പോരെ ഒരു വെബ് പേജിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും എഡിറ്റ് വിൻഡോയിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല ഒന്ന് ഒരു പ്രത്യേകത ഇത്തരം എഡിറ്റേഴ്സ് ഒരുപാട് ഫോമാറ്റിങ് ഫീച്ചേഴ്സ് തരുന്നില്ല എന്നുള്ളതാണ് തന്നാൽ തന്നെ ഈ സ്പേസിങ്ങോ അത്യാവശ്യം ഫോണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് തരത്തുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ വെബ് പേജിൽ ഉൾക്കൊള്ളിക്കണമെങ്കിൽ അതാത് ടാഗ് തന്നെ ഉപയോഗിച്ചേ മതിയാവുള്ളൂ എങ്കിലും ചില ഭാഗങ്ങളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രീ ടാഗ് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു എന്ന് മാത്രം അതുകൊണ്ട് മറ്റു ടാഗ് ഉപയോഗിക്കുന്നതിന് പകരമാകില്ല പ്രീ ടാഗും പ്രീ ടാഗിനകത്ത് നിങ്ങൾ എഡിറ്റ് വിൻഡോയിൽ സെറ്റ് ചെയ്യുന്ന ടെക്സ്റ്റും അത് ഓർമ്മയായിരിക്കട്ടെ അപ്പോൾ നമ്മൾ വീണ്ടും കുറേയേറെ ടാഗുകൾ കണ്ടു കഴിഞ്ഞ ദിവസം പന്താ വർക്ക് ചെയ്ത് തുടങ്ങിയ ഒരു ആക്ടിവിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഒരു ടേബിൾ തയ്യാറാക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടാഗ് അതിൻ്റെ ഉപയോഗം അതിനോടൊപ്പം ഉപയോഗിച്ച ആട്രിബ്യൂട്ട്സുകൾ അത് വരുത്തുന്ന ചേഞ്ചസ് ഇതും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ആ ടേബിൾ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇനിയും ടാഗുകൾ കാണാനുണ്ട് നമ്മുടെ വർക്ക് ഇനിയും തുടരേണ്ടതുണ്ട് ഓൾ ദി ബെസ്റ്റ്